ഹായ് ഫ്രണ്ട്സ്, എനിക്കൊരു ബാങ്കുമായിട്ട് ഒരു ഉണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് തന്നെ പറയാം. അത് നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നിർബന്ധമായിട്ട് കണ്ടിരിക്കണം. കാരണം വെച്ചാൽ എത്രത്തോളം ആൾക്കാർ അവരുടെ ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻ നോക്കുന്നുണ്ട് അങ്ങനത്തെ ഉള്ളൊരു ഐഡിയ ഒന്നും എനിക്കില്ല. എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക. എൻ്റെ ഒരു അവസ്ഥ മനസ്സിലാകുമ്പോൾ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യുമെന്ന് വിചാരിക്കാം. ഞാനൊരു NRI ആണ്. അപ്പോൾ നാട്ടിൽ എനിക്കൊരു NRI അക്കൗണ്ട് ഉണ്ട്, പോരാതെ തന്നെ ഒരു സേവിങ്സ് അക്കൗണ്ടും ഉണ്ട്. ഞാൻ നാട്ടിലോട്ട് കാശ് അയക്കും, ആ NRI നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് മാസം ഒരു എമൗണ്ട് സേവിങ്സ് അക്കൗണ്ടിലേക്കും പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലാണ് ഞാൻ എൻ്റെ സേവിങ്സ് അക്കൗണ്ടിൻ്റെ ATM കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫോൺ നമ്പർ എൻ്റെ നാട്ടിലത്തെ നമ്പറാണ്. ആ സിമ്മ് ഇപ്പോൾ എൻ്റെ കയ്യിലും ഉണ്ട്. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷൻസിനും മെസ്സേജ് ആ സിമ്മിലോട്ടാണ് വരിക. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈയൊരു നമ്മൾ ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ട് മനസ്സിലാവും. എൻ്റെ അച്ഛൻ നാട്ടിൽ ഒരു കാർഡൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ, ഈവൻ പെട്രോൾ അടിച്ചാലും സാധനങ്ങൾ വാങ്ങിച്ചാലും മാക്സിമം കാർഡാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കാർഡിനെ പ്രൊമോട്ട് ചെയ്യലാണല്ലോ, മാക്സിമം ക്യാഷ് ട്രാൻസാക്ഷൻസ് വേണ്ട. ഈ കൊറോണയും കൂടി വന്നപ്പോൾ മാക്സിമം ക്യാഷ് ട്രാൻസാക്ഷൻസ് വേണ്ട, കാർഡ് വെച്ചിട്ട് ട്രാൻസാക്ഷൻ ചെയ്താൽ മതി എന്നാണ് എല്ലാവരും പ്രപ്പോസ് ചെയ്യുന്നത്. ബട്ട് July 9 എൻ്റെ അച്ഛൻ പോയിട്ട് പാലക്കാട് ഒരു ഗുരു ഏജൻസീസ് കൊണ്ടൊരു വെഹിക്കിൾ ടു വീലർ ഒരു ആക്സസറീസ് വാങ്ങിയിരുന്നു. അപ്പോൾ അതിനൊരു 1050 അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അച്ഛൻ പർച്ചേസ് ചെയ്ത് കാർഡ് കൊടുത്തു, ക്യാഷ് എല്ലാം കൊടുത്തപ്പോൾ എനിക്ക് ഉടനെ തന്നെ എൻ്റെ ഫോൺ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വന്നു. ഇതേമാതിരി രണ്ട് മെസ്സേജ് വന്നു, എനിക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല. യൂഷ്വലി ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല, കാരണം നമ്മുടെ അച്ഛൻ്റെയിലാണ്, അങ്ങനെ നമ്മളൊന്നും ചെക്ക് ചെയ്യാറില്ലല്ലോ. വന്നു. അതെല്ലാം കഴിഞ്ഞ് ആസ് യൂഷ്വൽ ആ ഡേ പോയി. പിറ്റേ ദിവസം July 10 ഫ്രൈഡേ ആയിരുന്നു. അപ്പോൾ ഞാനൊരു ഫോൺ മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് മാറ്റിയിട്ട് ഐഫോൺ ആക്കിയപ്പോൾ അതിനകത്ത് ഈ യോണോൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയപ്പോൾ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തോ ഇഷ്യൂസൊക്കെ വന്നിട്ട് ഞാൻ കുറേ അതിന് സെർച്ചൊക്കെ ചെയ്തു, ഒന്നും നടന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിങ് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ഞാൻ ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്തപ്പോൾ അത് ലോക്കി. കാരണം എന്താ വെച്ചാൽ എനിക്ക് അതിലെ മൊബൈൽ നമ്പർ കറക്റ്റാണോ അല്ല ഡീറ്റെയിൽസ് കറക്റ്റാണോ അറിയാൻ വേണ്ടിയിട്ട്, എന്തുകൊണ്ടാണ് ആവാത്ത ലിങ്ക് കംപ്ലൈൻറ്റ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഓപ്ഷന് വേണ്ടിയിട്ട് കയറിയതാണ് എൻ്റെ അക്കൗണ്ടിൽ. അപ്പോൾ അൺഎക്സ്പെക്റ്റഡായിട്ട് അതിൽ ഞാൻ ട്രാൻസാക്ഷൻ വ്യൂ ചെയ്തപ്പോൾ 1050 സെയിം കമ്പനിയിൽ രണ്ട് ട്രാൻസാക്ഷൻസ് കണ്ടു. അപ്പോൾ ഞാൻ എനിക്ക് അൺഈവനായിട്ടൊന്നും തോന്നിയില്ല. ഞാൻ ഉടനെ അച്ഛനെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ വല്ല സാധനം വാങ്ങിച്ചിരുന്നോ 1050. അപ്പോൾ അച്ഛൻ പറഞ്ഞു ആ വാങ്ങിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് അച്ഛൻ പറഞ്ഞത് ഇല്ല, ഒരൊറ്റ ഒരു ട്രാൻസാക്ഷനുള്ളൂ 1050. അപ്പോൾ ഞാനിങ്ങനെ അച്ഛനോട് ഓട്ടോമാറ്റിക്കലി പറഞ്ഞു ഈ ഒരു ട്രാൻസാക്ഷൻ നോക്കി ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായി, അതുകൊണ്ട് നോക്കിയപ്പോൾ കണ്ടാണ് 1050 എന്താണെന്നൊന്ന് അവിടെ പോയി ചോദിച്ചു നോക്കൂ. രണ്ട് പ്രാവശ്യം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയിട്ടുണ്ട്, ഒന്ന് പോയി ചെക്ക് ചെയ്യണം പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു, പിറ്റേ ദിവസം തന്നെ പോയി അച്ഛൻ ഗുരു ഏജൻസീസിൽ പോയിട്ട് അങ്ങേരോട് കാര്യം അവതരിപ്പിച്ചു. ഇന്ന മാതിരി ഇങ്ങനെ രണ്ട് പ്രാവശ്യം അക്കൗണ്ട് പോയിട്ടുണ്ട്, 1050 അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങേരെന്ത് ചെയ്ത്, അങ്ങേര് ഉടനെ തന്നെ അങ്ങേരുടെ HDFC ബാങ്കാണെന്ന് തോന്നുന്നു, അങ്ങേര് ഉടനെ അങ്ങേരുടെ ട്രാൻസാക്ഷൻസ് ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തപ്പോൾ അങ്ങേർക്ക് ആ കൂടെ അന്ന് 3 ട്രാൻസാക്ഷൻസാണ് നടന്നിരിക്കുന്നത് കാർഡിൽ. ഒരു 1600 പിന്നെ 2050. അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് പേര് എഴുതിയിട്ടുണ്ട്, ഞാനത് കാണിക്കാം. കണ്ടില്ലേ, ഇതിനകത്ത് 1600 വേറൊരാളുടെയും 1050 രണ്ടെണ്ണം, അതിൽ ഒന്ന് എൻ്റെയും പിന്നെ വേറൊന്ന് വേറൊരാളുടെ ആയിരുന്നു. അപ്പം അങ്ങേര് പറഞ്ഞു ഇതേമാതിരി 3 നടന്നിട്ടുള്ളൂ, 2 ഇതേമാതിരിയാണ്, 1 നിങ്ങളുടെയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങേര് പറഞ്ഞു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ക്ലിയർ കട്ടായിട്ട് മനസ്സിലായി ഒരു എന്തൊരു ഇത് നടന്നിരിക്കണം, മീൻ ബാങ്കിൻ്റെ ഇഷ്യൂ എന്താ വന്നിരിക്കണം. അത് പോരാതെ തന്നെ അങ്ങനെ പിറ്റേ ദിവസം വിളിച്ച് അച്ഛനോട് പറഞ്ഞു ഇന്ന മാതിരി ഒരു റിവേഴ്സൽ റെസീറ്റ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ട്രാൻസാക്ഷൻ പോയി 2 പോയിട്ടുണ്ട്, 1 അങ്ങേരുടെ സൈഡിൽ നിന്ന് ക്രെഡിറ്റ് ആയിട്ടുണ്ട്, പിന്നെ 1 ഓട്ടോമാറ്റിക്കൽ റിവേഴ്സൽ റെസീറ്റ് വന്നിട്ടുണ്ട്, അതായത് ബാങ്ക് റിജക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ എൻ്റെ ഒരു മനസ്സിലൊരു ഇത് പറഞ്ഞാൽ നമുക്ക് റിവേഴ്സൽ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നമുക്ക് തിരിച്ച് ക്രെഡിറ്റ് ആവണ്ടേ, ഇല്ല. പിന്നെ എന്ത് ചെയ്ത് അച്ഛനെ വിട്ട് ഞാൻ ബാങ്കിലേക്ക് വിട്ടു. ബാങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയായിരുന്നു അവിടുത്തെ മാനേജർ.
അവിടുത്തെ മാനേജറോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു യു ഹാവ് ടു റേസ് എ കംപ്ലൈൻറ്റ്. ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ പറഞ്ഞമാതിരി ഒരു മെയിലിട്ടിട്ട് സ്ക്രീൻഷോട്ടും വെച്ചിട്ട് എൻ്റെ ട്രാൻസാക്ഷൻ എൻ്റെ സ്ക്രീൻഷോട്ടും വെച്ചിട്ട് അത് രണ്ട് പ്രാവശ്യം എൻ്റെ എമൗണ്ട് പോയിട്ടുണ്ട്, സോ യു ഹാവ് ടു ഡു സംതിങ് ഓൺ ദിസ് വണ്ട്. ഒരു മെയിലിട്ടു, അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു, തിരിച്ച് റിപ്ലൈ ഒന്നും ഉണ്ടായിരുന്നില്ല, അത് ഏറ്റെടുത്തു. പിന്നെ ഐ കെപ്റ്റ് ഓൺ വെയിറ്റിംഗ്, ലൈക്ക് ഐ വെയ്റ്റഡ് ആൻഡ് വെയ്റ്റഡ്. അറ്റ് ലാസ്റ്റ് ജൂലൈ 23rd ഈ എമൗണ്ട് എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വന്നു, 1050 എന്നുള്ളത്. അപ്പോൾ ജൂലൈ 14-23rd ഓൾമോസ്റ്റ് 10 ഡേയ്സായി. ഞാനിത് നോക്കി എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഒരു റിസർച്ച് നടത്തി, അതായത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ ക്യാഷ് പോയി, അപ്പോൾ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് അറിയാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മിക്കവരും ശ്രദ്ധിക്കാത്തതാണ്, നമ്മൾ ഈ മെസ്സേജസോ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എന്ത് പോകണമെന്ന് നമ്മൾ നോർമലി ശ്രദ്ധിക്കാറില്ല. വലിയ എമൗണ്ടൊക്കെ ആണെങ്കിൽ പിന്നെയും ശ്രദ്ധിക്കും. അപ്പോൾ നോക്കിയപ്പോൾ നമ്മൾ ആർ ബി ഐയിൽ ഒരു TAT റൂൾ അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അതായത് കസ്റ്റമർ ട്രാൻസാക്ഷന് ടേൺ അറൗണ്ട് ടൈം TAT. അതിൽ അവർ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഇതാണ് RBI ആ ടേൺ അറൗണ്ട് ടൈം പറഞ്ഞ ആ ഒരു റൂള്, ഹാർമണൈസേഷൻ ഓഫ് ടേൺ അറൗണ്ട് ടൈം എന്നുള്ള പറയുന്ന ആ ഒരു ഇത് RBI സൈറ്റിൽ തന്നെ. ഞാൻ അത് അതിൻ്റെ സൈറ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പം അതിനകത്ത് കുറേ അവർ പറയുന്നത് നമ്മുടെ ട്രാൻസാക്ഷൻസ് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫെയിൽഡ് ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ എന്താണ് നമ്മൾ എന്താണ് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, അതായത് ബാങ്കിന് നമുക്ക് എങ്ങനെയാണ് റിട്ടേൺ കിട്ടുക, അതിനെ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് പോളിസി മോണിറ്ററി പോളിസി സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് April 4, 2019. അപ്പോൾ അതിനകത്ത് പറയുന്നത് കുറേ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ ഏതൊക്കെ തരം ട്രാൻസാക്ഷൻസ് ആണ്, എന്തൊക്കെ തരം ട്രാൻസാക്ഷൻസ് ആണ്, പിന്നെ അതേമാതിരി എങ്ങനെയൊക്കെ നടന്നാൽ എന്തൊക്കെ സംഭവിക്കും, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് ഫുള്ളായിട്ട് അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ ഒരു ബാങ്കിൻ്റെ ഒരു ഇത് അറിയാമല്ലോ. അപ്പോൾ പറയുന്ന കസ്റ്റമർ അക്കൗണ്ട് ഡെബിറ്റഡ് ബട്ട് ക്യാഷ് നോട്ട് ഡിസ്പെൻസ്, നമ്മൾ ചെയ്തു ആ ഒരു നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്തു അവർക്ക് കിട്ടിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കാർഡ് ടു കാർഡ് ട്രാൻസ്ഫർ, പിന്നെ അതേമാതിരി പോയിൻ്റ് ഓഫ് സെയിൽ, നമ്മുടെ കാര്യം അതാണ് പോയിൻ്റ് ഓഫ് സെയിൽ ട്രാൻസാക്ഷൻ, അതായത് നമ്മൾ പോയിൻ്റ് ഓഫ് സെയിൽ പറയുമ്പോൾ നമ്മൾ കാർഡ് യൂസ് ചെയ്തിട്ട് ഒരു കടയിൽ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ, അതായത് അവർക്ക് ആ സമയത്ത് പോയി പക്ഷെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോയി പക്ഷെ കടയിലേക്ക് അതായത് അവരുടെ സപ്ലയറുടെ സൈഡ് കിട്ടിയിട്ടില്ല, അങ്ങനെ വല്ലതാണെങ്കിൽ നമ്മുടെ അതായത് നോർമലി പറയുകയാണെങ്കിൽ 2 times നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോയി അവരുടെ കയ്യിൽ 1 ആ ഒരു കണ്ടീഷൻ വയ്ക്കുകയാണെങ്കിൽ ടേൺ അറൗണ്ട് ടൈം എന്നുള്ളത് 5 days ആണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പോയി 2 പക്ഷെ അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയില്ല, ഓൺലി 1 ചെയ്തിട്ടുള്ളൂ, അങ്ങനെ ഒരു ഇഷ്യൂസ് വരുന്ന ആ ഒരു ക്രൈറ്റീരിയ നമ്മുടെ. അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതായത് 5 working days കിട്ടിയില്ലെങ്കിൽ 100 per day നമുക്ക് പെനാൾറ്റി തരണം ആ ഒരു ബാങ്ക് എന്നാണ് ഒരു ക്രൈറ്റീരിയ. ഇനിയിപ്പോൾ എനിക്ക് റിവേഴ്സ് കിട്ടി, അതും മോർ ദാൻ 5 ഒക്കെ എടുത്തു എനിക്ക്, കൊണ്ട് ഓൾമോസ്റ്റ് 9 ഒക്കെ എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകാനൊന്നും പോകുന്നില്ല, അതിപ്പോൾ ബാങ്കിനും അറിയാം ആരും അതിൻ്റെ പിന്നാലെ പോകാൻ പോകുന്നില്ല എന്നല്ല. എന്തായാലും നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കാത്ത കാരണം ആ ഒരു ഇഷ്യൂ അവിടെ അങ്ങനെ സോൾവ് ആയി. അപ്പോൾ ഇതിൽ എന്താ ഒരു കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു അലേർട്ട് ഒരു പൊസിഷനിലായിരിക്കണം നമ്മൾ, അതായത് നമ്മുടെ ട്രാൻസാക്ഷൻസ് എപ്പോഴും നമ്മൾ വ്യൂ ചെയ്തോളണം. കാരണം ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അറിയാനേ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ വരുമ്പോൾ ഇത്രയും നമ്മുടെ നാട് ഇത്രയും ഒരു ഡെവലപ്ഡ് ഒരു ആ ഒരു ഇത്രയും കാര്യങ്ങൾ വരുന്ന സമയത്ത് ഈ ഒരു ബാങ്ക് റിവേഴ്സൽ ഓട്ടോമാറ്റിക്കലി സപ്ലൈ സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഇൻറ്റിമേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഓട്ടോ റിവേഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഓട്ടോമാറ്റിക്കായി വന്നൂടെ നമ്മൾ കംപ്ലയിൻറ്റ് റേസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്യാത്തവർ നമ്മൾ ഈ ഒരു ഇഷ്യൂ അറിയുന്നില്ലെങ്കിൽ ഈ ക്യാഷ് എന്ത് ചെയ്യും, നമ്മുടെ ക്യാഷ് പോയില്ലേ എന്നുള്ളതാണ്. അതായത് ഞാനും അറിയാൻ പറ്റിയത് ഇതാണ്, നമ്മൾ കംപ്ലയിൻറ്റ് റേസ് ചെയ്താൽ മാത്രമേ ഈ ഒരു സംഭവം നടക്കുള്ളൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ കംപ്ലയിൻറ്റ് റേസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കാശ് കുതാകവ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ആണിത്. അപ്പോൾ നമ്മൾ ആ ഈ ഒരു അവയർനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ പ്രത്യേകിച്ച് NRIs ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ
നമ്മൾ ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്ത് കൊള്ളണം എല്ലാ തവണയും. ഇപ്പോൾ മൊബൈലിൽ വരണമെങ്കിലും ഓരോരോ മെസ്സേജസിലും വരുന്ന ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ ഇപ്പോഴത്തുള്ള അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നാട്ടിൽ വിളിച്ച് നോക്കുക, നിങ്ങൾ ഇത്ര സാധനം വാങ്ങിച്ചോ, ഇത്ര എത്ര റുപ്യയോ എന്നുള്ളത് വിളിച്ച് ചോദിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ്. പിന്നെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കോവിഡിനും കൂടി വന്നപ്പോൾ കാർഡ് ട്രാൻസാക്ഷൻസിനെ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ വെച്ചിട്ട് നമ്മളെങ്ങനെ കാർഡ് ട്രാൻസാക്ഷൻ, ഞാൻ സത്യം പറഞ്ഞാൽ സപ്പോർട്ട് ഇല്ല, കാരണം ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായ സ്ഥിതിക്ക് നമ്മളിനി ഭാവിയിൽ ചെയ്യുമോ? ഇല്ല. ഇത് പറയുമ്പോൾ ഒന്നോ രണ്ടോ കേസസേ വരുള്ളൂ. എന്നാൽ പോലും നമുക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളതിനെ വീണ്ടും അതിനെ നമ്മൾ എൻകറേജ് ചെയ്യില്ല. പിന്നെ ഇതൊന്നല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ എല്ലാ ബാഡ് എക്സ്പീരിയൻസിൻ്റെ ഇടയിൽ അച്ഛന മറ്റേ ഗുരു ഏജൻസീസിൽ പോയപ്പോൾ അങ്ങേര് ചെയ്ത ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് വളരെ എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങേരുടെ ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ അങ്ങേരുടെ റിവേഴ്സൽ റിപ്പോർട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും, അതായത് അങ്ങേർക്ക് 1050 കിട്ടിയിട്ടുള്ളൂ, 2100 പോയിട്ടില്ല, രണ്ട് ട്രാൻസാക്ഷൻ പോയിട്ടില്ല. അങ്ങേരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അങ്ങേര് 1050 അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ബാങ്കിൽ പോയി സംസാരിച്ചിട്ട് ഇതെല്ലാ പ്രശ്നങ്ങളും തീർത്തതിന് ശേഷം മാത്രം, നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയ ശേഷം മാത്രം ഈ ക്യാഷ് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങേരെ ക്യാഷ് കൊടുത്തു. അങ്ങേർക്കൊരു ബിഗ് സല്യൂട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും അങ്ങനെ ചെയ്യില്ല. എന്നു വെച്ചാൽ വെറുതെ അങ്ങേരുടെ കിട്ടാത്ത കാശ് എന്തിനാണ് നമ്മളൊരു വേറെ ആൾക്ക് കൊടുക്കേണ്ട ആവശ്യം? അപ്പോൾ ആ ഒരു മനസ്ഥിതി കാണിച്ചാൽ അങ്ങേർക്കൊരു ബിഗ് സല്യൂട്ട്. പക്ഷേ അച്ഛൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നിങ്ങളെ കാര്യം നിങ്ങളുടെ സൈഡ് ക്ലിയർ ആണല്ലോ, നിങ്ങൾ വെച്ചോളൂ, ഞാൻ ബാങ്കിൽ പോയി സംസാരിച്ചാലും മറ്റും ആ കാശ് കൊടുത്തു. അപ്പോൾ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്നും നമ്മുടെ നാട്ടിൽ ഈ കാശിന് വേണ്ടി മാത്രം ഓടുന്ന ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെയും ചില ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പോസിറ്റീവും നെഗറ്റീവ് രണ്ട് സൈഡും കിട്ടി. അപ്പോൾ ഒന്നും കൂടി പറയുകയാണ്, എല്ലാ NRIsഉം, പ്രത്യേകിച്ച് NRIs, നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് നിങ്ങൾ വേരി എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു ഡിഫറൻസ് കാണുകയാണെങ്കിൽ നിങ്ങൾ അതിനെ അലേർട്ടായിട്ട് നിങ്ങളതിനെ ബാക്കപ്പ് ചെയ്യുക. അതായത് ഇല്ലെങ്കിൽ നിങ്ങളുടെ കാശ് അത് പോയി, നിങ്ങൾ റിവേഴ്സാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല എന്നാണ് എനിക്ക് എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലായത്. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങളിത് മാക്സിമം അവയർനെസ് ആൾക്കാരിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.